മറ്റു ജില്ലകളിലേതിന് സമാനമായി കടുത്ത ചൂടും വരൾച്ചയും ഉണ്ടാകുമെന്ന തരത്തിൽ വയനാട്ടിലും കാലാവസ്ഥ തകിടമറിയുമെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയതാണെന്ന് വിദഗ്ധർ. കടുത്ത പ്രകൃതി ചൂഷണവും മരങ്ങൾ കുറയുന്നതും വയനാടിനെ ഡെക്കാൻ പീഠഭൂമിയുടെ സ്വഭാവത്തിലേക്ക് പൂർണ്ണമായി മാറാൻ ഇടയാക്കുമെന്നും വിദഗ്ധർ പറയുന്നു. 3 മീറ്ററിലധികമാണ് വയനാട്ടിലെ ഭൂഗർഭ ജലനിരപ്പ് ഇതിനോടകം താഴ്ന്നത്. ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം വെട്ടി നിലം മാന്തി കണ്ണെത്താ ദൂരം മൊട്ടക്കുന്നാക്കി ഇഞ്ചി കൃഷിക്ക് തുടക്കമിടുകയാണ് ഹെക്ടറുകൾ വരുന്ന കേണിച്ചിറയിലെ ഈ കുന്നിൻ പ്രദേശത്ത്. കാറ്റിനെ തടയാനാകാതെ മരക്കുറ്റികളിൽ മരിച്ചു കിടക്കുന്ന മണ്ണിൽ വെയിൽ കത്തിക്കളഞ്ഞു. പ്രദേശത്ത് നിൽക്കാനാവാത്ത അവസ്ഥ. മറ്റിടങ്ങളിലാകട്ടെ, പരിസ്ഥിതിലോല പ്രദേശങ്ങളിൽ നിന്ന് പോലും തോട്ടങ്ങളിൽ നിന്ന് മരം വെട്ടിക്കടത്ത് നിർബാധം തുടരുകയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ സവിശേഷതകളുള്ള മഴനിഴൽ പ്രദേശമായ വയനാടൻ മലകളിൽ മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ നൽകിയത് ഇവിടുത്തെ മരങ്ങളും കാടുമാണ്. കാടിന്റെ അളവ് ഗൗരവമേറിയ തരത്തിൽ കുറഞ്ഞതോടെ മഴ കുറഞ്ഞ് ഭാവി ഭയപ്പെടുത്തുന്നതാണെന്ന് വിദഗ്ധർ. കാടുകളിലെ അശാസ്ത്രീയമായ തേക്ക് പ്ലാന്റേഷനും ചൂട് കൂടാനിടയാക്കി. മഴ മേഘങ്ങളെ തടഞ്ഞു നിർത്തുകയും മഴ പെയ്യുകയും ചെയ്തു. അത് പോയതോട് കൂടിയിട്ട് ഡെക്കാൻ പീഠഭൂമിയുടെ അതേ കാലാവസ്ഥയുടെ പ്രദേശമായിട്ട് വയനാട് മാറുകയാണ് ചെയ്യുന്നത്. കാടിൻ്റെ അളവ് കൂടണം, അതിൻ്റെ ഗുണം വർദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ധാരാളമായിട്ട് മരങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ മഴക്കാലത്ത് പെയ്യുന്ന വെള്ളത്തെ നമുക്ക് മണ്ണിൽ സൂക്ഷിച്ചു വെക്കാനും അത് വേനൽക്കാലത്ത് കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റൂ. ഇതിനു പുറമെയാണ് അമ്പലവയലിലടക്കം ചരിത്ര പാരിസ്ഥിതിക പ്രാധാന്യമുള്ള കൂറ്റൻ മലകൾ വരെ തുരന്നുകൊണ്ടിരിക്കുന്ന ക്വാറികൾ. ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും ഇപ്പോഴും ഖനനം തുടരുകയുമാണ്. കുളം കുഴിക്കാനെന്ന പേരിൽ നടക്കുന്ന കരമണൽ ഖനനവും അധികൃതരുടെ കൺമുന്നിൽ നിർബാധം തുടരുകയാണ്. ചൂടും വരൾച്ചയും കൂടിയതോടെ കർണാടകയിലെ കാടുകളിൽ നിന്നും വയനാടൻ കാടുകളിലേക്ക് വന്യമൃഗങ്ങളുടെ ഒഴുക്കും കാട്ടിനുള്ളിലെ സംഘർഷങ്ങളും കൂടി. കഴിഞ്ഞ ദിവസമാണ് നാട്ടിലിറങ്ങിയ കാട്ടാന തീറ്റയ്ക്കായി പനമറിച്ചിടുന്നതിനിടെ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ചെരിഞ്ഞത്. പ്രകൃതി വിഭവങ്ങളെ അനിയന്ത്രിതമായി ചൂഷണം ചെയ്യുകയും പ്രകൃതിക്ഷോഭങ്ങളിൽ വിലപിക്കുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യം തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും തിരുത്താനുള്ള നടപടികളാണ് ഉണ്ടാവേണ്ടത്. വയനാട്ടിൽ നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.